ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്ന തിരുവചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 23:1-12 തിരുവചനങ്ങളാണ്. ഇവിടെ യേശുനാഥൻ നിയമജ്ഞരെയും ഫരിസേയരെയും കുറിച്ചിട്ടാണ് എടുത്ത് പറയുന്നത്. യേശുനാഥൻ ഈ കൂട്ടരെക്കുറിച്ച് പറയുന്നത് ഇവർ കപടനാട്യക്കാരാണെന്നാണ്. ഈ കപടനാട്യക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർ പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറെ രീതിയിൽ, അല്ലെങ്കിൽ ചില മനുഷ്യരുടെയൊക്കെ പ്രീതി പഠിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റവും വരെ പോകുന്ന പ്രവണത ഉള്ള മനുഷ്യരാണ്. അപ്പം ഇത്തരത്തിലുള്ള മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപടനാട്യക്കാർ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യേശുനാഥൻ പറയുന്നത് ഈ മനുഷ്യർ, ഈ നിയമജ്ഞരൊക്കെ മോശയുടെ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുക, എന്നാൽ അവരുടെ പ്രവൃത്തികളെ പിന്തുടരുത്. പിന്നീട് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, ഇവർ ഒത്തിരിയേറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ഈ പൊതുസ്ഥലങ്ങളിൽ ബഹുമാനമൊക്കെ ലഭിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇവരെ ഗുരുവെന്ന് വിളിക്കണം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ, അവരുടെ വസ്ത്രങ്ങളുടെ നീളം കൂട്ടും, അവരുടെ നെറ്റിത്തടത്തിൽ ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു വസ്തു കൊണ്ട് അതിൻ്റെ വീതിയൊക്കെ വിസ്താരമൊക്കെ കൂട്ടും. അത് കാണുമ്പോഴൊക്കെ ആൾക്കാർ വിചാരിക്കും, ആ ഇവർ വളരെ ഭക്തരായ മനുഷ്യരാണ്, അല്ലെങ്കിൽ ഇവരൊത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. ആ ഒരു മനോഭാവത്തോടെ ബോധ്യത്തോടു കൂടെയൊക്കെ ഇവരെ ഒത്തിരി ബഹുമാനിക്കുന്നതായിട്ടൊക്കെ ഇടവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അതൊക്കെ ചെയ്തു കൂട്ടുന്നു. അപ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം എന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടുപോകുന്ന ചില മനുഷ്യരെയൊക്കെ ഒന്ന് ഓർത്ത്, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിധിച്ചിട്ട് അങ്ങ് കടന്നു പോകുന്ന ഒരു മനുഷ്യനായിട്ട് മാറും. അതിന് പകരമായിട്ട് ഒന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ എപ്രകാരമാണ്, ഞാനും ഈ മനുഷ്യരെ പോലെ ആകുന്നുണ്ടോ, ഈ കപടനാട്യം എന്ന് പറയുന്നൊരു സംഗതി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ, മറ്റുള്ളവർ എന്നെ വലിയവനായിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ടോ, അതൊന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളറിയാതെ തന്നെ ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് തിന്മയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ തന്നെ അത് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈശോ ഇന്നത്തെ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ എന്താണ് എന്ന ഒരു ഉറച്ച ബോധ്യം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക. വെറും കൃമിയാണ് നമ്മളല്ലേ. നമ്മളൊരു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മളൊന്നും സമ്പാദിച്ചു എത്ര സമ്പാദിച്ചു എന്നാലും വെറും കീടമായിട്ട് മാറാനുള്ള മനുഷ്യരാണ്. ആ ഒരു മണ്ണിനോട് ചേർന്ന് പുഴുക്കൾക്ക് ഭക്ഷണമായി തീരാനുള്ള മനുഷ്യരാണ്. അത്രയും ഉള്ളു നമ്മുടെയൊക്കെ ഈ നമ്മൾ കെട്ടിപ്പൊക്കുന്ന സാമ്രാജ്യമൊക്കെ. അതിനും അപ്പുറത്തേക്ക് ഒരു എത്രയൊക്കെ വലിയ അടക്കം മരിച്ചടക്ക് നൽകിയാൽ പോലും അതിനപ്പുറത്തേക്ക് നമുക്ക് സാധ്യതകളില്ല. എന്നാൽ നമ്മുടെ ആത്മാവിന് അതിനുമപ്പുറം പറക്കാൻ കഴിയും, അതിനും അപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം ഈ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ താഴ്ത്തപ്പെടേണ്ടി വന്നാലും താഴ്ത്തപ്പെട്ട് കൊണ്ടേയിരിക്കണം. ഒത്തിരി ഉയർന്നു പറക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു എളിമ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മേന്മ നടിക്കാൻ വേണ്ടിയിട്ട്, മേന്മരായിട്ട് അല്ലെങ്കിൽ വലിയ ആൾക്കാരായിട്ട് കാട്ടിക്കൂട്ടുന്ന മനോഭാവമുള്ള മനുഷ്യരായിട്ട് മാറാതെ നമുക്കെന്താണോ ഉള്ളത് അതിൽ ഒതുങ്ങിക്കൂടി ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് യേശുനാഥൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.